ആദ്യമായാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ എല്ലാവർക്കുമെതിരെയും ശിക്ഷണ നടപടി എടുക്കുന്നത്. തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷനാണ് ഈ അപൂർവ ബഹുമതി നേടിയെടുത്തത്. എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും അച്ചടക്ക നടപടിയെടുത്തുവെന്ന് മാത്രമല്ല SHO അടക്കം 6 പേർ സസ്പെൻഷനിലുമായി. ഈ പോലീസ് സ്റ്റേഷൻ ഭരിച്ചിരുന്ന മണ്ണ് മാഫിയ ഗുണ്ട സംഘങ്ങളാണ്. അവരുമായുള്ള ബന്ധം തെളിഞ്ഞതിനെ തുടർന്നാണ് കടുത്ത നടപടിയെടുത്തത്. തൂക്കുകയും വാരുകയും ചെയ്തിരുന്ന സ്വീപ്പർ ഒഴിച്ച് ബാക്കി 31 ഉദ്യോഗസ്ഥർക്കെതിരെയും അച്ചടക്ക നടപടിയെടുത്തു. SI അടക്കം 25 പേരെ സ്ഥലം മാറ്റി. സ്വീപ്പർ മാത്രമാണ് സ്റ്റേഷനിൽ അവശേഷിച്ചത്. പകരം ആളുകളെ കഴിഞ്ഞ ദിവസം നിയമിച്ചു. പോലീസ് ഗുണ്ട കൂട്ടുകെട്ടിന് വാട്സാപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ടായിരുന്നു. വാട്സാപ്പിലൂടെയായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ചങ്സ് മംഗലാപുരം എന്ന പേരിലുള്ള വാട്സാപ്പ് കൂട്ടായ്മയിൽ പോലീസുകാരും പ്രദേശത്തെ ഗുണ്ടകളും പിന്നെ അവരെ സഹായിക്കുന്ന ചില തദ്ദേശവാസികളും മാത്രമായിരുന്നു അംഗങ്ങൾ. ഈ വാട്സാപ്പ് ഗ്രൂപ്പാണ് ചതിച്ചത്. അതിൻ്റെ അഡ്മിനെ കണ്ടെത്തി വാട്സാപ്പ് കൂട്ടായ്മയെക്കുറിച്ചുള്ള വിവരം പുറത്തായതോടെയാണ് ശിക്ഷണ നടപടി വന്നത്. ഈ ഗ്രൂപ്പ് മുഖേന പോലീസിൻ്റെ ഔദ്യോഗിക നീക്കങ്ങളും ചോർന്നിട്ടുണ്ട്. കൂട്ടായ്മയിൽ തന്നെ ഉള്ളവരാണ് വിവരം പുറത്തുവിട്ടത്. വിവാദമായതോടെ ഗ്രൂപ്പ് അപ്രത്യക്ഷമായി. പക്ഷേ സൈബർ സെൽ ഇതിനോടകം തന്നെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു. അംഗങ്ങൾ ആരൊക്കെയാണെന്നും അവർ നടത്തിയ ആശയവിനിമയങ്ങളെല്ലാം സൈബർ സെൽ കണ്ടെടുത്തു കഴിഞ്ഞു. തലസ്ഥാന ജില്ലയിൽ പോലീസ് ശുദ്ധികലശം നടത്താനാണ് ഇപ്പോഴത്തെ നീക്കം. ക്ലീൻ ഇമേജുള്ള SHOമാർ, CPO, PRO എന്നിവർക്ക് മാത്രമായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ ഇനി ഉണ്ടാവുക. മുഖം നോക്കാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇനി നിയമനം നൽകുന്നത്. ഗുണ്ടകളുമായുള്ള അവിശുദ്ധ ബന്ധത്തിന് പുറമെ ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചുള്ള പരാതികൾ ശരിയാണെന്ന് കണ്ടെത്തിയതാണ് പേട്ട CAയെ സസ്പെൻഡ് ചെയ്യാൻ കാരണം. പേട്ട SHO ആയിരിക്കെ ഇയാൾ വെൺപാലവട്ടത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് സ്വഭാവ ദൂഷ്യം കാരണം വീട്ടുടമ നിർബന്ധപൂർവം ഒഴിപ്പിച്ചിരുന്നു. ലുലുമാളിനടുത്ത് അനധികൃത മസാജ് സെൻറ്ററിൽ ഒരു സ്ത്രീയുമായി സന്ദർശിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരന്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടയാളുടെ ഭാര്യയുമായി ഇയാൾ സൗഹൃദത്തിലായിരുന്നു. ഈ സ്ത്രീ മദ്യവെച്ച് പൊതുജന മദ്യത്തിൽ വെച്ച് പലതവണ CAയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാക്കളായ ഓംപ്രകാശ്, പുത്തൻബാലൻ രാജേഷ് എന്നിവരുമായി ഇയാൾ കടുത്ത ബന്ധമുണ്ടായിരുന്നു. ഗുണ്ടകൾക്ക് പോലീസിലെ ഔദ്യോഗിക വിവരങ്ങൾ പലപ്പോഴും ചോർത്തി കൊടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇത് പരസ്യമായ രഹസ്യമാണ്.